ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമ്മളിന്ന് വീണ്ടും ഒരു സദ്യ വിഭവമാണ് തയ്യാറാക്കുന്നത്. സദ്യക്ക് വിളമ്പാൻ പറ്റുന്ന ഒരു മസാലക്കറി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നോൺ വെജ് വിഭവങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. മസാലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളക്, ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ 5 എണ്ണം മതി, 2 ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റ്, അതുപോലെ 2 ഉരുളക്കിഴങ്ങ്. ഇത്രയാണ് വെജിറ്റബിൾസ് വേണ്ടത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളിയും കൂടെ വേണം. പിന്നെ വേണ്ടത് സോയാ ചങ്ക്സും ഗ്രീൻ പീസുമാണ്. ഞാനിവിടെ ഫ്രഷ് ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും 1/2 കപ്പ് വീതമാണ് വേണ്ടത്. ഇനി സോയാ ചങ്ക്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചു. അത് നന്നായിട്ട് ചൂടായി തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് സോയാ ചങ്ക്സ് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റ് സോയാ ചങ്ക്സ് ബോയിൽഡ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് കുറച്ച് നല്ല വെള്ളത്തിൽ കഴുകി, പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി സോയാ ചങ്ക്സ് അതിലേക്ക് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ട് കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ വാങ്ങി വെക്കാം. ഒരുപാട് ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല, ഒന്ന് കളർ മാറാൻ തുടങ്ങിയാൽ മതി. ഇപ്പോൾ സോയാ ചങ്ക്സ് ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഗ്രീൻ പീസും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ വഴറ്റുമ്പോൾ ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു പച്ച മണം പോവും, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇപ്പോൾ ഇത് ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് എല്ലാം കൂടെ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ, കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ വഴറ്റിയ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തു. അതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്ത സോയാ ചങ്ക്സും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വേവിച്ചാൽ മതി. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, അത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ കുഴഞ്ഞു പോകാൻ പാടില്ല. വെജിറ്റബിൾസ് അതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ട് തന്നെ വേണം, എങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1/2 വിസിൽ വേവിച്ചെടുത്താൽ മതി. വെജിറ്റബിൾസ് വേകുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 ദണ്ട് കറിവേപ്പില ചേർത്താൽ മതി. പിന്നെ കുറച്ച് മസാലയും കൂടെ ചേർക്കണം. 1 ടീസ്പൂൺ പെരുംജീരകം, അതിൻ്റെ കൂടെ 1 തക്കോലം, 2-3 ഗ്രാമ്പൂ, 3 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട, ഇത്രയാണ് മസാലയായിട്ട് വേണ്ടത്. ഇനി അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുക്കുന്നത് പോലെ അത്രയും ഡാർക്ക് ബ്രൗൺ കളർ ആകണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. എരിവ് വേണ്ടവർക്ക് കുറച്ച് നല്ല മുളക് പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ ഓൾറെഡി ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ആ ചൂടുകൊണ്ട് തന്നെ അത് റോസ്റ്റായി വരും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തണുത്തതിന് ശേഷം നല്ല മയത്തിൽ അരച്ചെടുക്കണം. വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്, അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമ്മൾ വെജിറ്റബിൾസ് ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അത് കുറച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുക്കണം. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവയൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി, നന്നായിട്ട് പഴുത്ത ചെറിയ തക്കാളി ചേർത്ത്
നന്നായിട്ടൊന്ന് വഴറ്റാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ആയിട്ടുണ്ട്, തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിച്ച വെജിറ്റബിൾസ് അതിലേക്ക് ചേർത്തു. അതിലിനി വെള്ളം മിച്ചം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. കാരണം നമ്മളിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. സവോളയൊക്കെ നമ്മളൊന്ന് വഴറ്റിയതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേകണം. അതുപോലെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ഈ വെജിറ്റബിൾസിലേക്ക് നന്നായിട്ട് പിടിക്കുകയും വേണം. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതിലുള്ള എക്സ്ട്രാ വെള്ളം വറ്റിക്കോളും. അതുപോലെ തന്നെ വെജിറ്റബിൾസ് സവോളയൊക്കെ വേകാനുള്ളത് ബാക്കി കൂടെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ചെടുത്തു. ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ കറക്റ്റാണ്. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാം. റോസ്റ്റ് ചെയ്ത തേങ്ങയും മസാലയും മുളകുപൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് അരച്ചതാണ്. അധികം വെള്ളം ചേർക്കാതെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്കൊരു കുറഞ്ഞ തീയിൽ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കാം. അതിലുള്ള വെള്ളം വറ്റി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളമുണ്ട്. അതൊന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും. അധികം കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ആ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. കുഴഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതൊരു വെളുപ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. വെജിറ്റബിൾസിലേക്ക് നമ്മുടെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും മസാലയുടെ ടേസ്റ്റും വറുത്ത തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേക്ക് നല്ലൊരു കറിയാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ തേങ്ങ വറക്കുമ്പോൾ തീയലിന് വറക്കുന്നത് പോലെ അത്രയും മൂപ്പിച്ചെടുക്കേണ്ട. കുറച്ചൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വാങ്ങാം. അതുപോലെ വെജിറ്റബിൾസ് അധികം വെന്ത് പോകാതെയും ശ്രദ്ധിക്കണം. പച്ചക്കറി ഒരുപാടൊന്ന് വെന്ത് പോയാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ ഓണത്തിന് എല്ലാവരും ഈ മസാലക്കറി ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.